എടാ ഇത് നിന്റെ ബനിയനല്ലേ, ഇന്ന് ഒരു ദിവസത്തേക്ക് ഞാൻ ഇട്ടോട്ടെ? വേണ്ട, ഞാൻ ഇട്ടോളാം. അല്ല, ഇന്ന് ഒറ്റ ദിവസത്തേക്ക് മതി. നിന്നോട് ഞാൻ സത്യം പറയാം, ഇന്ന് എന്റെ നാട്ടിൽ നിന്ന് നല്ലൊരു ഫാമിലി റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. നല്ലൊരു ഫാമിലിയാ? നല്ലൊരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പെൺകുട്ടി അതിൽ ഉൾപ്പെടുന്നുണ്ടേ. അപ്പോ ഇന്ന് ഞാൻ ഇതിട്ടിട്ട് പോയാൽ നിനക്ക് അവരെ അടുത്ത ആഴ്ച ഞാൻ പരിചയപ്പെടുത്തരാം കേട്ടോ. അങ്ങനെ നീ ഷൈൻ ചെയ്യണ്ട, വേണമെങ്കിൽ ഞാൻ ഇത് ഇട്ടുകൊണ്ട് അവരെ കാണാൻ വരാം. അതൊന്നും പറ്റൂല, ഇന്ന് എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്, ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആണ്, 2000 rupees സാലറി. ഇത് കിട്ടിയാ ഞാൻ എം എ മതിയാക്കും. അതുകൊണ്ടാണ് ഈ ബനിയനും ഇട്ടുകൊണ്ട് ഞാൻ ഇന്റർവ്യൂവിന് പോണത്. ആ അത് ശരിയാ, ഈ ബനിയനും ഇട്ട് ചെന്നാ എന്ത് ജോലിയും കിട്ടും. എവിടെ ഇന്റർവ്യൂ? കോഷ് കെമിക്കൽസ്. 2000 രൂപ ശമ്പളം അല്ലേ? ഇപ്പൊ 2000 രൂപ കിട്ടും സ്റ്റൈപ്പൻഡ്, കുറച്ചുകൂടെ കഴിയുമ്പോ 3000 രൂപ കിട്ടും. ഈ ഘോഷ് കെമിക്കൽസിലെ ഘോഷിന് തലയ്ക്ക് വല്ല അസുഖമായിരിക്കും. സമയം എത്ര ആയി? വാച്ച് എവിടേക്കാ? നിങ്ങൾ രാവിലെ എവിടേക്കാ? നീ എവിടേക്കാ? കൊല്ലത്തുള്ള എന്റെ ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് ഇന്നലെ രാവിലെ ചത്തുപോയി, കമ്പി വന്നിരുന്നു. എന്നിട്ട് നീ എന്താ ഇതുവരെ പറയാതിരുന്നത്? വെറുതെ നിങ്ങളെ കൂടെ എന്തൊരു ദുഃഖത്തിലാഴ്ത്തണമെന്ന് കരുതി. എന്തോ നിന്റെ ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് ചത്ത, നമുക്കെന്തര്? ഒന്നുമില്ല, നീ ചത്താലും ഞങ്ങൾ സന്തോഷിക്കുകയുള്ളൂ. ഓഹോ, അത് ശരി. ശവസംസ്കാരത്തിന് മുമ്പെങ്കിലും എനിക്ക് അവിടെ എത്താം. എനിക്ക് സമയമായി, ഞാൻ ബസ് സ്റ്റോപ്പ് വരെ ഞാനുണ്ട്. ഞാൻ ടാക്സിയിലാണ് പോണത്. ടാക്സി കയറാനുള്ള സ്റ്റാൻഡർ ഒന്നും നിനക്ക് ആയിട്ടില്ലടേ. പോരാ. അവസാനം ഞാനൊരു തീരുമാനം എടുത്തു, നിന്റെ ഷർട്ട് ഞാൻ എടുത്തു. എന്താ ഇവിടെ കാര്യം? തന്നടാ ചോദിച്ചത് ഇവിടെ എന്താ കാര്യം? പ്രകൃതിയും മനുഷ്യനും ഒരുമിച്ചു പാടി പ്രേമം ദിവ്യമാമോരനുഭൂതി. ചോദിച്ചില്ലേ പ്രേം? ആ ഗോതമ്പ് വന്നോ? നമുക്ക് പുറകുവശത്തേക്ക് പോകാം, അവിടെയാ സ്ഥല സൗകര്യം. ഒരുത്തൻ ഇവിടെ കുന്തം വിഴുങ്ങി പോലെ നിൽക്കുന്നത് കണ്ടില്ലേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ. ഒരു താനത്തിനാ ബലടിച്ചത്? ഇളിക്കാറേ ഇളിക്കാറേ. ഞാനേ ക്യൂൻസ് വാർഡിൽ നിന്ന് കേബറയുടെ ടിക്കറ്റ് വിൽക്കാൻ വന്നതാ. ഏ മനുഷ്യ ഹേ തുമാരാ പതി? ഈ മനുഷ്യനാണോ മേരത്തിന്റെ ഭർത്താവ്? ഇത് മോളുടെ റൂമിൽ കൊണ്ട് കൊടുക്ക. ശരിയമ്മ. ധൃതിയില്ല, ദിവസവും പകൽ മുഴുവനും ഞാനിവിടെ വന്ന് പഠിപ്പിക്കാം. ഒരു മാസത്തിനകം കുട്ടിയെ കൊണ്ട് ഹിന്ദിയിൽ ഞാൻ കവിത എഴുതിക്കും. മാസ്റ്റർ എന്നെ കുട്ടിന്ന് വിളിക്കണ്ട, മീനു. അത് മതി മതി അത് മതി, എനിക്കും അതാ ഇഷ്ടം, മീനു.
കൊണ്ടുപോരടേ. ഇവിടുത്തെ വേലക്കാരനാണോ? ആണെന്ന് തോന്നുന്നു. അമ്മയുടെ പുതിയ റിക്രൂട്ട്മെന്റ് ആയിരിക്കും. യൂസ്ലെസ്. ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്ത ഇവനൊക്കെ വേലക്കാരനെന്ന് പറഞ്ഞു നടക്കുന്നു. എടുത്തോണ്ട് പോടേ. മധുരമില്ലേ മാസ്റ്റർ? ഒന്നുമില്ല. ഇതില് താൻ പോയി നല്ല ചായ ഇട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയാൽ പോയാനാ പറഞ്ഞത്? മീനു നിബന്ധ മീനു ഇധർ ദേക്കൂ. ഏക് നദി കേ കിനാരെ ഒരു പുഴയുടെ കരയിൽ. ഒരു പുഴയുടെ കരയിൽ. ആ ഏക് നദി കേ കിനാരെ ഒന്ന് എഴുതിയാട്ടെ. ഇതായല്ല അത് തന്നെ. അങ്ങനെ തന്നെ അത് തന്നെ. ഇനി നാളെ പോരെ മാസ്റ്റർ. അല്ല നാളെ മാസ്റ്റർ വരണ്ട, നാളെ എനിക്കൊരു പാർട്ടിക്ക് പോകണം. എന്ത് പാർട്ടി? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടണ്ട. എന്ത് പാർട്ടി? ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി. എവിടെ വെച്ചാ? പഠിപ്പിക്കാൻ സമ്മതിക്കില്ലേ? തനിക്ക് വേറെ ജോലിയില്ലേ? ലോഡ്സ് ഐസ്ക്രീം പാർലറിൽ വെച്ചാ. മറ്റന്നാൾ മാസ്റ്റർ വരുമോ? മറ്റന്നാൾ ഞാൻ വരാം. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയും മതിയോ? എന്റെ മൂടും പോയി. എങ്ങോട്ടാ? ഞാൻ കെമിസ്ട്രിക്ക് ട്യൂഷൻ ഏർപ്പാട് ചെയ്തിരിക്കാം. ഇനി ഇങ്ങനെ നടന്നാ പറ്റില്ല, ഇത്തവണ പാസ്സാവണം. ആരാ ട്യൂഷൻ എടുക്കുന്നത്? അതെന്തിനാ നീ അറിയുന്നത്? ഓഹോ, ഇപ്പൊ അങ്ങനെ ആയോ? അങ്ങനെയല്ലോ നമ്മൾ ഇതുവരെ കഴിഞ്ഞു പോകുന്നത്. ഇനി അത് പറ്റില്ല. ജീവിതം നിങ്ങളെ പോലെ വെറും ഒരു തമാശയെ തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ല. എന്തോ വല്ലതും പറഞ്ഞു? എടാ അലവരാതി, പുണ്യവർഗമേ. സൂക്ഷിച്ച് സംസാരിക്കണം, ഇല്ലെങ്കിൽ നീ എന്നെ പൊളുത്തി കളയൂ. എടാ ഒരു പെണ്ണിനെ കേട്ടപ്പോ മനസ്സിലായടാ അതിന്റെ തനിരൂപം. അന്നവളുടെ മുമ്പിൽ വെച്ച് എന്നെ യൂസ്ലെസ് എന്ന് വിളിച്ചില്ലേ? മറന്നിട്ടില്ലേ ഞാൻ? അങ്ങനെ നമ്മൾ മുമ്പും പലതും വിളിക്കാറുണ്ടല്ലോ. അതുപോലെയാണ് ഒരു പെണ്ണിന്റെ മുമ്പിൽ വെച്ച്, അതും എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പെണ്ണിന്റെ മുമ്പിൽ വെച്ച്. എന്താന്ന്? ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എന്താ? കാണാമല്ലോ ആരായിരിക്കാം വളയുന്നു. നിങ്ങൾ തമ്മിൽ എന്തിനാ ഇങ്ങനെ തമ്മിൽ തല്ലണത്? അവരവരുടെ കഴിവല്ല എന്നറിയാമല്ലോ. ഈ ഒളിച്ചു കളിക്കാനില്ല. ഇപ്പൊ ഇവൻ ട്യൂഷൻ ഒന്നും പറഞ്ഞു പോകുന്നില്ലേ? ശുദ്ധ കളവ. ആ ലോഡ്സിന്റെ ഐസ്ക്രീം പാർലറിൽ മീനുവിനെ കാണാൻ വേണ്ടി പോവുക. ഞാനും അങ്ങോട്ട് തന്നെ. എന്നെ മണ്ടനാക്കാൻ നോക്കേ. നീ പറഞ്ഞ സത്യമാണോ? സത്യമായിരിക്കും. സത്യവാൻ പറഞ്ഞതല്ലേ അന്ന് ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് മരിച്ചു പോയെന്നും പറഞ്ഞ് ഇവൻ എവിടെയാ പോയെന്ന് നമുക്കറിയാലോ. എന്തിനാ ഇങ്ങനെ സ്വന്തം പല്ലുകുത്തി നാട്ടണത്? മീനുവിനെ കാണാനാണെങ്കിൽ ഞാനും ഉണ്ട്. അവക്ക് ഇഷ്ടമുള്ള ആളാ അവള്. പക്ഷേ നമ്മൾ മൂന്ന് പേര് ഒരുമിച്ച് പോയി അവളെ ശല്യപ്പെടുത്തുന്നത് ശരിയല്ല. അതാ പറയുന്നത്, നീ അവൾക്കൊരു ശല്യമാണ്. നീ അവളെ നിങ്ങൾ പോകുന്നുള്ള കാര്യം ഉറപ്പാണോ? ഉറപ്പാ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാനും വരാം. സാറിനൊരു ഫോൺ വന്നിട്ടുണ്ട്. അല്പം വൈകിപ്പോയി, സോറി. പൂക്കൾ കിട്ടി, താങ്ക്സ്. ഏത് പൂക്കൾ? കളിയാക്കുന്നു വേണ്ട, എനിക്കാളെ മനസ്സിലായി. വന്നു കാണാൻ സംശയിച്ചു ആദ്യം, പിന്നെ അടയാളം പറഞ്ഞിരുന്നല്ലോ, കറുപ്പും ചുവപ്പും. എന്നോടാണോ? ഞാനാണ് പ്രേം. നമ്മുടെ സ്നേഹത്തിന്റെ തുടക്കം രസകരമായി, ഒരു സസ്പെൻസ് ചിത്രം പോലെ. നമ്മുടെ സ്നേഹമോ? താൻ ആരാ? എന്താ ഇയാൾ എന്തൊക്കെയോ ബിറ്റും പേയും പറയുന്നു. മനുഷ്യനെ വിളിച്ചു വരുത്തി അവമാനിക്കാണോ? പൂക്കളും കൊടുത്തയച്ച് കറുപ്പും ചുവപ്പും വേഷത്തിലായിരിക്കും എന്ന് പറഞ്ഞ്. ഇത് പറ്റു തന്നെ. ഞങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ തുടക്കം രസകരമാണ് പോലും.
അവിടെ വരെ ആയോ? ഇത് എന്റെ ഭാര്യയാണ്. ആദ്യം ഭാര്യമാരെ മര്യാദയ്ക്ക് നിർത്താൻ പഠിക്കണം. എന്താണോ പറഞ്ഞത്? ആരെങ്കിലും എന്റെ അടുത്തോട്ട് വന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഏതോ ഒരു ശക്തി എന്നോട് വിളിച്ചു പറയും. അപ്പോ മുതിർന്നവരെ ബഹുമാനിക്കാൻ അറിയാവുന്ന ചെറുപ്പക്കാരെ ഇപ്പോഴും ഉണ്ടില്ലേ മോളെ? കാഴ്ചയില്ല അപ്പൂപ്പ. കാഴ്ച ഞാൻ ചോദിച്ചില്ലല്ലോ, എന്തിനാ കാഴ്ച? പാവം, അപ്പൂപ്പന് ശ്രവണശക്തിയില്ല. നല്ല മനുഷ്യരെ ദൈവം എന്തിനെ ശിക്ഷിക്കുന്നു? കണ്ണു കാണാൻ വയ്യാ താളാപ്പൂപ്പ, ഞാനിങ്ങി കൊണ്ടുപോയി. ഇവിടെ ഉള്ളവർക്ക് ആർക്കും ചെവി കേട്ടൂടാ, ഉറക്കം പറയണം കേട്ടോ. കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കട്ടെ അപ്പൂപ്പ? കഴിക്കൂ. ആരാ മോളെ? മീനുവിന്റെ അമ്മയല്ലേ? അമ്മയുടെ എല്ലാ ഐശ്വര്യവും സൽസ്വഭാവമാണ് മീനുവിന് കിട്ടിയിട്ടുള്ളത്. അമ്മ അടുത്തെത്തുന്നതിന് മുൻപ് വാത്സല്യം നിറഞ്ഞൊരു കാറ്റ് ഇങ്ങോട്ട് വീശുകയുണ്ടായി. ഞാനൊരു കണ്ണുകൂട്ടനാണ്. എങ്ങോട്ടെന്നറിയാതെ വഴിമുട്ടി നിന്നപ്പോ എങ്ങ് നിന്നോ അമ്മയുടെ മകൾ ഈ കൊച്ചു മാലാഖ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ മാലാഖയൊന്നുമല്ല കേട്ടോ. മോൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഇവക്ക് എന്റെ എല്ലാ ഐശ്വര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടമ്മേ, ഇയാളുടെ ഒരു കൂട്ടുകാരൻ നാട്ടിൽ നിന്ന് വരുന്നത് വരെ. ഇതൊരു തെറ്റിന്റെ പ്രായശ്ചിത്തമാണ്. മോളെ നീ, ഞാൻ എല്ലാ കാര്യങ്ങളും അമ്മയോട് വിശദമായി പിന്നീട് പറയാം. വരൂ. Thank you.
എങ്ങനെ ശരിയായി? ഒന്നും ശരിയായില്ലല്ലോ. കാലേ? കാല് എന്റെ തന്നെയാ. അതല്ലേ? അല്ലെന്ന് പറഞ്ഞ വലിയ കഷ്ടം. എന്റെ അച്ഛനാണ് സത്യം, രണ്ട് കാലും എന്റെ സ്വന്തം. പ്രേമന് മുടന്തുണ്ടായിരുന്നല്ലോ. എനിക്കോ? എന്തായി പറയണത്, ചിലപ്പോ ചില മുടന്ത ന്യായങ്ങൾ പറയാറുണ്ട്. എന്ന് വെച്ചാൽ, അയ്യോ, ഞാൻ ആദ്യം കാണുമ്പോ മുടന്തുണ്ടായിരുന്നു. ഓ, അത് ശരിയാ. അന്ന് മീന് വന്നപ്പോ വാതിൽ തുറക്കാൻ നേരത്ത് എന്റെ കാല് ടീപ്പോയിൽ ഇടിച്ചതാ. പിന്നെ എത്ര ദിവസം കഴിഞ്ഞാ നമ്മള് വീണ്ടും കണ്ടത്? അന്നും ഉണ്ടായിരുന്നല്ലോ മുടന്ത്. അന്നും ഞാൻ എവിടെയെങ്കിലും വീണ് കാണും. ആകെ കുഴപ്പായി. ഇന്ന് ഞാൻ വീഴാത്തതോ? വീഴാലോ. വേണ്ട, അച്ഛനും കൂടി ഇരിക്കുമ്പോഴാ ഞാൻ വീരവാദം അടിച്ചത്. അംഗവൈകല്യമുള്ള ആളെ മാത്രമേ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുള്ളൂ. ക്ഷണിച്ചതല്ല, ഇടിച്ചു കയറിയതാണെന്ന് പറഞ്ഞോളൂ. നാണക്കേടായി. ഇഷ്ടപ്പെടുന്ന ഒരാളിന്റെ കാലൊടിഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഞാനൊരു കാര്യം ചെയ്യാം, വല്ല മരത്തിന്റെ മണ്ടേ കയറി താഴോട്ട് ചാടി രണ്ട് കാലം ഒടിച്ചിട്ട് വരാം. അപ്പോ മീനുവിനെ എനിക്ക് സ്വന്തമാക്കാലോ. പ്രേമന്റെ കാലിന് അസുഖമാണല്ലോ എന്ന് ഓർത്താ ഞാനെന്ന് അങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതാ പ്രശ്നം. എന്ത് പ്രശ്നം? കല്യാണം കഴിയുന്നവരെ അച്ഛന്റെ മുമ്പിൽ മുടന്തനാവാ. അങ്ങനെയായാലും മതി. മോളെ, മനസ്സിന്റെ ഉള്ളിൽ പ്രേമം കുടുങ്ങിയാൽ ആദർശവും അംഗവൈകല്യവും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഒരു ഒറ്റ അടി നിന്റെ കരട കുറ്റിക്ക് വെച്ച് തന്നാൽ പല്ല് നടക്കണം. മേ തുംകോ ഏക്ക് തപ്പട് മാർക്കേ ദാന്ത് ബാഹർ ഗിരാദൂങ്ക. ഞാൻ ഇതിന്റെ അർത്ഥം പറഞ്ഞതാ. അത് ശരി. അപ്പോ ഏക്ക് തപ്പട് മാർന്ന് പറഞ്ഞാൽ എന്താ? കരട കുറ്റിക്ക് അടി. ഏക്ക് തപ്പടുമാർ കരണ കുറ്റിക്കടി, ഏക്ക് തപ്പടുമാർ കരണ കുറ്റിക്കടി, ഏക്ക് തപ്പടുമാർ കരണ കുറ്റിക്കടി. ഇനി പൊതുവായിട്ടുള്ള ചില ഹിന്ദികൾ സംശയങ്ങൾ ചോദിച്ചോട്ടെ മാസ്റ്റർ. ചോദിച്ചോളൂ. ഈ സ്നേഹം പ്രേമം എന്നൊക്കെ ഉള്ളതിന് ഹിന്ദിയിൽ എന്താ പറയാ മാഷേ? പ്യാർ മൊഹബത്ത്. പാർ 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 പാറല്ല, പ്യാർ പ്യാർ പ്യാർ. ആ പ്യാർ മനസ്സിലായി. അപ്പോ ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്ന് ഹിന്ദിയിൽ എങ്ങനെ പറയാം? ആരോട് പറയാനാ? ആരോടും പറയാനല്ല, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാലോ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. മേ തുംസേ പ്യാർ കർത്താ ഹും. മേ തുസേ? ഓ, മേ തുസേ അല്ല, മേ തുംസേ പ്യാർ കർത്താ ഹും. മേ തുംസേ പ്യാർ കർത്താ ഹും. മേ തുംസേ പ്യാർ കർത്താ ഹും. വിടറ, നന്ദിയില്ലാത്തവനെ ഇങ്ങനെയാണ് കൂടെ പഞ്ച പിടിക്കുന്നത്. വിടറ ഗുരുവിനല്ല ഞാനും ചെയ്തത്. ഇടാ, ഗുരുവിന് എന്തും ചെയ്യാം, പക്ഷെ നിനക്ക് ശിക്ഷ ഉണ്ട്. എണീക്കടാ, എണീക്കടാ, എണീക്കടാ. 100 ബൈട്ട് എടുക്കടാ, 100 എടുക്കടാ, 100 ബൈട്ട്. 1, 2, 3 നിർത്തരുത്. 4 എക്സ്ക്യൂസ് മീ, could you get me some water please? Korcha vellam. Endra idu? Endra idu vellam? Nindra ja vellam choicho illa, pakshe meenu agathu nu paranju. Gobeta aa porathu nu cooperandi kanikkunna manushine korchu vellam kodukku nu avan njan angotte choichada. എന്തടി നിനക്കൊണ്ട് കൊടുത്താലും? അപ്പോ അവള് പറയുവാ, ചീ, ആ കൊരങ്ങനെ മുമ്പിലേക്ക് ഞാൻ ഇല്ലെന്ന്. അയ്യോ, അത് നീ ആയിരുന്നില്ല, ഞാൻ അറിഞ്ഞില്ല. അപ്പോ നിങ്ങൾ തമ്മില് വല്ലാതെ എങ്കിലും അടുത്തല്ലോ? പോടാ, അങ്ങനെയൊന്നുമില്ല, സ്നേഹിച്ചാ സ്നേഹിക്കും. എന്തായി നിന്റെ ശരീരം? അങ്ങ് ശോഷിച്ചു പോയല്ലോ. ചോര തുപ്പാറായോ? തുപ്പം പറയിക്കാം. ആ, ഒരു സത്യം പറയട്ടെ, അവൾ എന്നെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എണ്ണയിട്ട് മസിൽ പിടിച്ച് നിൽക്കുമ്പോ അവൾ എവിടെയെങ്കിലും വന്നെന്ന് എന്നെ ഒളിഞ്ഞു നോക്കും. പല്ലവൻ കട്ടോണ്ട് പോകുന്നുണ്ടോന്നായിരിക്കും. ഓടെ, അത് കാണാൻ പോണ പോലല്ലേ. എടാ ഭക്ത, ആ ചൂല് ഗോപനെ കൊണ്ട് വലിയ ശല്യം. അവൾ എന്റെ അടുത്ത് എത്തുമ്പോഴേക്കും അവൻ എവിടെ നിന്നെങ്കിലും ഒരു ചൂലും പൊക്കിക്കൊണ്ടുവരും. ആണല്ലോ, ഇത് തന്നെയാണ് എന്റെയും പ്രശ്നം.
അവൻ ഒറ്റ കിട്ടുമ്പോ അവളെ വളച്ചാ പോരെ. വളച്ചാലും കിട്ടാൻ പോകുന്നില്ല, എന്നാലും അതല്ല എന്റെ ഒരു മര്യാദ. ഞാനൊരു കാര്യം പറയാം, നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ഈ കോർപ്പറേഷൻ വെള്ളം വരുന്ന പൈപ്പിന്റെ മെയിൻ ടാപ്പ് നിനക്കടക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിനക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാര്യം അവന്റെ ചൂൽ ഷൈനിങ് അതോടെ നിൽക്കും. കോർപ്പറേഷൻ വെള്ളം നിന്നാൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരേണ്ടി വരും. ഇന്നത്തെ നിലക്കാവുമ്പോ അവൻ തന്നെ കോരേണ്ടി വരുവേ. ഭയങ്കര നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ വെറുതെ ആണല്ലോ. നിന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞ ഊതല്ലേ. എടാ ഞാൻ പറഞ്ഞു നിനക്ക് ചെയ്യാൻ പറ്റൂ. സംശയം എന്ത്? എനിക്ക് ചെയ്തേ പറ്റൂ. അവന്റെ അമ്മൂമ്മയുടെ ഒരു ചൂല്. എന്തെല്ലാം കഷ്ടപ്പാട്. അടുക്കളയിലേക്ക് രണ്ട് ബക്കറ്റ് വെള്ളം കൊണ്ടുവാ. ദാ കൊണ്ടുവരും. രണ്ടാക്കുന്ന എന്തിന്? ഒരു പത്തെണ്ണം കൊണ്ടുവരും. മനുഷ്യനെ ഒരുമാതിരി. നല്ലൊരു അവസാനം ഉണ്ടായ മതിയായിരുന്നു. എന്തോന്നാ തന്റെ ഒരു ഒടുക്കത്തെ കുടി? ഒരിക്കൽ കൂടി വേണമെന്നോ? വേണം വേണം. തരാം കേട്ടാ, പോലതിനു മുമ്പ് എല്ലാം കൂടെ ചേർത്ത് തരാം. ഇന്ത്യ മാത്രം ആയ മതിയായിരുന്നു. അവനെ ഞാൻ ഒതുക്കി പൈപ്പിന്റെ ടാപ്പ് അടച്ചു. ഇനി വൈകുന്നേരം വരെ അവൻ വെള്ളം കൊരിക്കോണ്ടിരിക്കും. അത് മതി, വരട്ടെ. ഒരു കാര്യം, നീ അരമണിക്കൂർ കൂടെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ പൈപ്പ് തുറന്നു വിടും, പിന്നെ ആ ചൂല് നേരെ നിന്റെ അടുത്ത് വരും. ഇല്ല ഇല്ല, ഒരു മണിക്കൂറെങ്കിലും അവളെ സ്വയം കിട്ടുമല്ലോ. അരമണിക്കൂർ? ആ അരമണിക്കൂർ. നീ ഇവിടെ വെയിറ്റ് ചെയ്യുവേ, ഞാൻ ക്ലാസ് എടുക്കട്ടെ. ഗോപാ, എനിക്കൊരു ബക്കറ്റ് വെള്ളം. ദാണ്ടെ കൊണ്ടുവരുന്നേ. മോളുടെ കല്യാണം. കല്യാണം? കല്യാണം. സദ്യ കാണുമോ? കാണും. നാല് തരം പ്രഥമൻ വിളിക്കാൻ വന്നിരിക്കുന്നു. ഇപ്പൊ കൊണ്ടുവരാം. അല്ല, എനിക്ക് തോന്നുന്നത് എന്താ എന്താണ്, ഈ നാലു പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മോളെ കെട്ടിച്ചു കൊടുക്കുക, ബാക്കി മൂന്ന് ഒരു വീട്ടിൽ നിന്ന് പൊയ്ക്കോളും. എങ്ങനെ എന്റെ ഐഡിയ? തന്നെ അഭിപ്രായം ചോദിച്ചാൽ തനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ തനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയണം. എന്താ എന്താ അവിടെ? ഒന്നുമില്ല. അയ്യോ അമ്മ, ഞങ്ങളെ കുടുംബകാര്യം പറഞ്ഞിരിക്കുകയാണ്. പല വെള്ളം അടിക്കാനുള്ള പരിപാടിയാണെങ്കിൽ രണ്ടെണ്ണത്തിന് ഞാനോ? അയ്യോ, വയറ്റാപ്പതിന് ശേഷം തൊട്ടിട്ടില്ല, തൊടത്തില്ല. തനിക്കറിയാമോ, ഞാൻ സമാധാനമായിട്ട് കിടന്നുറങ്ങിയിട്ട് ദിവസം എത്ര ആയിന്ന്? ലോകത്തെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു പെണ്ണിനെ കെട്ടാ മൂന്നാലേര് വീട്ടിൽ കയറി താമസിക്കുക? എന്നാ പിന്നെ അവന്മാര് കള്ളമാരുള്ള കാര്യം ഭാര്യയോടും മോളോടും എന്താ പറയാത്ത? അവിടെല്ലോ കുടുങ്ങിയത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞ അവന്മാരാ കാബ്ര പെണ്ണും ഞാനും കൂടുള്ള ഫോട്ടോ എടുത്ത് കാണിക്കും. പിന്നെ ഞാൻ ഈ നാട്ടിൽ എങ്ങനെ തലയുയർത്ത് കിടക്കും? അതുപോലെ ഞാൻ എന്റെ മോളുടെ മുഖത്ത് എങ്ങനെ നോക്കും? എന്നാ പിന്നെ ആ പൊട്ടക്കണ്ണന്റെ കണ്ണ് കാണാമെന്ന് പറഞ്ഞൂടെ? ഓ, എനിക്ക് തന്നെ പോലെ അല്ല, ഒരു തന്തേ ഉള്ളൂ. ബെറ്റ് വെച്ചാ വെച്ചതാ, ജെന്റിൽമാൻസ് ബെറ്റ്. ബെറ്റിന്റെ നിയമം അനുസരിച്ച് ഞാൻ ഒരക്ഷരം വേണ്ടിക്കൂടാ. അങ്ങനെ പട്ടാളച്ചിട്ട് കൂടെ ഇരുന്നാലേ പെണ്ണ് അവന്റെ കൂടെ അങ്ങ് പോവും, കൂടെ പകുതി മീശയും പോവും. ഞാൻ 10-30 കൊല്ലം പട്ടാളത്തെ സേവിച്ചതേ തന്നെ പോലെ ചെരച്ചിട്ടല്ല. നാളെ ഞാൻ ആ പൊട്ടക്കണ്ണന്റെ കള്ളത്തരം പൊളിക്കും. അതങ്ങനെ സ്വപ്നത്തിൽ പോലും പുറത്തു പോകരുത്. കുരവള്ളി കണ്ടിച്ചിട്ട പോകത്തില്ല. പറ നാളെ അവൻ എല്ലാവരുടെയും മുമ്പിൽ വടിയും കുത്തി പിടിച്ച് തപ്പിത്തളഞ്ഞു നിൽക്കുമ്പോ ഞാനൊരു സൂത്രം എടുത്തവന്റെ ഉച്ചിക്കൊരു ഏറെയും. ഒരു പേടി കാണൂല്ലേ, അവൻ കുനിയും കണ്ണുവട്ടൻ എങ്ങനെ ഏറി വരുന്നത് കണ്ടു. ചോദിക്കും ഞാൻ കള്ളന്റെ കള്ളി വെളിച്ചത്ത് അവൻ പുറത്ത്. നിറച്ചാളുണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ സുഖമുള്ളൂ. സ്വാമിയേ, ഹൗസ്ഫുള്ളായിരിക്കണേ. താൻ കണ്ടു നിർത്തില്ല. അത് കൊള്ളൂല, വയസ്സായത് ചേ മോശം. ഒന്നും
എങ്ങോട്ടാ? വേണ്ട, അല്ല ഇരിക്കുന്നില്ലേ, വേണ്ട, ചോദിക്കേണ്ടത് എന്റെ ഒരു കടമയാണല്ലോ, അതുകൊണ്ട്. ബസ്സിലെ സീറ്റ് ആകുമ്പോ അങ്ങനെ പലരും ഇരുന്ന് കാണും, കൂടെ ഇതാ പറഞ്ഞത്, ജനിക്കുന്ന പെണ്ണായിട്ട് ജനിക്കണമെന്ന്. ഓരോരുത്തന്മാർ രാവിലെ പാലും പഞ്ചാരം ചുണ്ടത്ത് വരട്ടിക്കൊണ്ട് ഇങ്ങനെ ഇറങ്ങിക്കോളും. എവനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പടിവാളന്റെ അഞ്ച് അയലോത്ര പോയിട്ട് പപ്പാസും പാൻറും ഇട്ട് നടന്നാ മതി. ഡീസന്റ് ജെന്റിൽമാൻ, വിവരം കേട്ടവന്മാർ സൂക്ഷിച്ച് സംസാരിക്കണം. കളിച്ചു കളിക്കുന്നു, തന്നേക്കാ വിവരം എനിക്കുണ്ട്. കണ്ടപ്പോഴേ മനസ്സിലായി. എന്താ പരീക്ഷിക്കുന്നു? ആ പരീക്ഷിക്കണം. എന്നാലേ ഞാനൊരു ചോദ്യം ചോദിക്കാം, ഉത്തരം പറഞ്ഞാൽ താൻ അവിടെ തന്നെ ഇരുന്നോ, പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കും. അതെ അതെ, ഒന്ന് കേട്ടോണേ, ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോണു. ഏ നമ്മുടെ കേരള ട്രാൻസ്പോർട്ട് മിനിസ്റ്ററെ ഇന്നത്തെ പേപ്പർ വായിച്ചില്ല? അത് ഇന്നലത്തെ തന്നെയാ, പറഞ്ഞാട്ടെ. ആ രാവിലെ വെമ്പിള്ളാരെ തട്ടാനും മുട്ടാനും ബസ് ചാടി കയറുമല്ലോ, അതിന്റെ മന്ത്രിയാണെന്ന് അറിഞ്ഞൂടല്ലേ. പറയാം അല്ല, അങ്ങനെ പറഞ്ഞതല്ലേ എന്റെ ശരി. നമ്മൾ റാൻസോട്ട് വന്നിട്ട് സുന്ദരനാടാണല്ലേ. ആരടോ, അത് ഈ ബസ്സിൽ ആർക്കാ അറിയാമോ? Yes? Yes, no. Oh, Hindi masala. Oh, you are great. പത്ത് മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് കൃത്യമായി 9:55 എത്തി. ഓ ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. പ്ലീസ് കം ഇൻ. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഞാൻ കൃത്യനിഷ്ഠയുള്ള ഒരാളാണ്. ഇക്കാലത്ത് കൃത്യനിഷ്ഠയുള്ള ആൾക്കാരെ കാണുന്നത് വളരെ വിഷമമാണ്. എന്റെ അച്ഛനും വലിയ കൃത്യനിഷ്ഠയുള്ള ആളായിരുന്നു. തോന്നി, ബ്ലഡിലുള്ളതാണ്. വിത്ത് ഗുണം പത്ത് ഗുണം. എന്റെ മോളുടെ ഹിന്ദി വളരെ വീക്കാണ്. നന്നായി നന്നായി, ഞാൻ പറഞ്ഞു കൊടുക്കാം. എന്റെ വല്യച്ഛൻ ഒരു ഉത്തർപ്രദേശുകാരനായിരുന്നു, ഒരു ഹിന്ദി ചുറ്റുപാടിലാണ് ഞാൻ വളർന്നത്. സാറിന് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി സാറിന് ഒരു നോർത്ത് ഇന്ത്യൻ കട്ട്. രാജേഷ് ഖന്ന എന്ന് പറയുന്ന ഒരു ഹിന്ദി നടനെ പറ്റി കേട്ടിട്ടുണ്ടോ? യെസ്, കേട്ടിട്ടുണ്ട്. അദ്ദേഹം എന്റെ ഒരു അമ്മാവനാ, വകയിൽ. എന്റെ മോൾ ഇത് കേട്ട അന്തം വിടും. വിടട്ടെ, സത്യത്തിൽ രാജേഷ് ഖന്ന അമ്മാവനാണ് എന്നെ ശരിക്കും ഹിന്ദി പഠിപ്പിച്ചത്. അയ്യോ, അപ്പോ എന്റെ മോളുടെ ഭാഗ്യം തന്നെ. സാറിന് വലിയൊരു ഫീസ് തരേണ്ടി വരും അല്ലേ? ഫീസ് എനിക്കൊരു പ്രശ്നമല്ല, എന്റെ സ്റ്റുഡന്റ് വളരെ നന്നായിരിക്കണം. പിന്നെ ഈ ഹിന്ദി ഒരു രാഷ്ട്രഭാഷയാണല്ലോ നമ്മുടെ, ഈ രാഷ്ട്രഭാഷ നന്നായിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ജീവിത ലക്ഷ്യം തന്നെ. ഒരുപാട് നാളായിട്ട് പറയുന്നതാണ് ഹിന്ദി സാറിന്റെ കാര്യം. ഇങ്ങനെ ഒരാളെ കിട്ടാനായിരിക്കും ഇത്രയും നാൾ വൈകിയത്. പിന്നെ എനിക്ക് എന്റെ സ്റ്റുഡന്റിനെ കാണാൻ നേരമായി. ഓ, 10 o'clock കൃത്യനിഷ്ഠ. മോളെ മീനു, ഹിന്ദി മാസം വന്നിരിക്കുന്നു, വേഗം ഒരു പുസ്തകം. പിന്നെ രാജേഷ് ഖന്ന അമ്മാവന്റെ കാര്യം എന്റെ സ്റ്റുഡന്റിനോട് ഇപ്പൊ പറയണ്ട, കുട്ടി ഭയപ്പെടും, അത് നമുക്ക് പിന്നെ പറയാം. യു ആർ റൈറ്റ്, യു ആർ റൈറ്റ്. മീനു, ഇതാണ് ഹിന്ദി മാസ്റ്റർ രാജേഷ്. ഞാൻ സാറിന്റെ പേര് ചോദിക്കാൻ മറന്നുപോയി. ഭക്ത ഖന്ന. യെസ്, ഭക്ത ഖന്ന. അപ്പോ നമുക്ക് തുടങ്ങാം. പന്ന സാറേ, ഖന്ന, സോറി, ഖന്ന സാറേ.
ആദ്യം വെറും പരിചയപ്പെടൽ. സ്റ്റുഡന്റിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നാളെ ക്ലാസ് തുടങ്ങാം. എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യാനുണ്ടേ. ഏത് ക്ലാസ്സിലാ? ഫസ്റ്റ് ബി കോമിന്. അപ്പോ കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട, നാളെ കാണാം. ചല, ഞാൻ പോകുന്നു. ഒരു മാഞ്ഞു പോയതാ? അല്ല സാറ്, ഞാൻ മേജർ നായരുടെ മകളെ. മകളെ ഹിന്ദി പഠിപ്പിക്കാൻ വന്നതാ. മകളോ? അങ്ങനെ ഒരു മകളില്ലല്ലോ. മേജർ നായർ നായർ എന്റെ അച്ഛനാ. ഞാൻ അദ്ദേഹത്തിന്റെ ഒറ്റ മോനാ. ഹിന്ദി ക്ലാസ് എനിക്കാ, പക്ഷേ എന്റെ അമ്മ സ്മോൾ പോക്സ് വന്ന് കിടക്കുക. ഇവിടെ ക്ലാസ് എടുക്കാൻ പറ്റില്ല. സാറിന്റെ വീട്ടിൽ ക്ലാസ് എടുക്കാൻ അങ്ങനെ സൗകര്യം? എക്സാം എടുത്തിരിക്കുകയാണ്, പെട്ടെന്ന് ക്ലാസ് എടുത്ത് തീർക്കണം. അങ്ങോട്ട് പോവാ. ഒന്ന് ചോദിച്ചോട്ടെ, അതിപ്രശസ്തനായ ഒരു ഫയൽവാൻ ഈ ഭാഗത്ത് എവിടെ താമസമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വീട് അറിയാമോ? പേരെന്താ? എന്റെ പേര് കോര. ഫയൽവാന്റെ പേര്? ഫയൽവാൻ വാസുപിള്ള. താനെന്തിനാ ഫയൽവാനെ കാണുന്നത്? അദ്ദേഹത്തിന്റെ കഴിവുകളെ പറ്റി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ വീരശൂരന്റെ ശിഷ്യനാകാൻ അനിയൻ ആഗ്രഹിക്കുന്നു. ഫയൽവാൻ വാസുപിള്ള അത്ര വലിയ മിടുക്കനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അനാവശ്യം പറയരുത്. ഇതുവരെ അദ്ദേഹത്തിന്റെ ശിഷ്യനാകാൻ കഴിഞ്ഞില്ലെങ്കിലും ആ മഹാനു വേണ്ടി ഏകലവ്യനെ പോലെ എന്റെ വിരല് മുറിച്ചു കൊടുക്കാൻ പോലും ഞാൻ സന്നദ്ധനാണ്. വെറുതെ വിരല് കളയണ്ട. നിങ്ങൾ പറയുന്ന യാതൊരു കഴിവും അയാൾക്കില്ല. മിണ്ടരുത്. ഇനി ഒരക്ഷരം മിണ്ടിയ അടിച്ചു തന്റെ പല്ലവക്കും. അത്ര വലിയ ഗുരുഭക്തിയാണോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. ഫയൽവാൻ വാസുള്ള ഒരു തെണ്ടിയാണ്. ക്ഷമിക്കണം, എന്റെ ഗുരുവിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഈ അടി എനിക്ക് കിട്ടിയ അംഗീകാരമാണ്. നിനക്ക് എപ്പോ വേണമെങ്കിലും വന്ന് മുസ്തി പിടിക്കാം. ഞാനാണ് ഫയൽവാൻ വാസുള്ള. ഗുരു, എന്തിനാണ് ഈ ലോകത്തുള്ള പെണ്ണുങ്ങളൊക്കെ പറ്റി അപവാദം പറയുന്നത്? അല്ല, നീയല്ലേ പറഞ്ഞ ആ ജാനുവിന് ഗർഭമാണ്, വയറ്റിൽ കുട്ടിയാന്നൊക്കെ. ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത് കട്ടിയാന്ന് പറഞ്ഞല്ലോ. അല്ല, നിനക്ക് ഈ ബോർഡ് എഴുതി നടന്നാ പോലെ. എന്തിനാണ് വിളിച്ചാ മതി. എന്താ മാറ്റേട്ടാ? ആ പറ്റത്തൊറു രൂപയായി. അയ്യടക്ക്, 310 രൂപ. 310? ഇതെന്താ? അക്ഷയ മാത്രം അല്ല, ജമ്പ് മാത്രം അല്ല, തന്നാലും തന്നാലും തീരുന്നില്ല. ആട്ടെ, കറക്റ്റ് കണക്ക് പറ. 310 രൂപ 75 പൈസ. എന്റെ ഒക്കെ കണക്കേ എന്റെ മനസ്സിലുണ്ട്. അത്രയല്ലേ ആയുള്ളൂ? 400 രൂപയല്ലോ. പാച്ചേട്ടൻ പോയി. ഇനി കട ഇവിടെ ഇട്ടേക്ക്, ഞാൻ അവിടെ പോണോ? അതല്ല പാച്ചേട്ടാ. ഒരു പാക്കറ്റ് വിളിച്ചും ഇതേ രണ്ട് പഴവും. സപ്പോസ് പഴം ഇതേ തന്നെ വേണോ? ഒരു 5 രൂപ എടുത്തോണ്ട് വച്ചിട്ട്. അപ്പൊ 400 രൂപയോ? എടാ, നിന്റെ തന്തയല്ല എനിക്ക് ഇവിടെ കട വെച്ചെന്ന് അറിയോ? എടാ, മനുഷ്യനല്ലേ, കുറച്ചൊക്കെ ഒരു ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലും ഒക്കെ വേണം. അല്ലെ, ഈ കണക്കിന് പോയി നീയൊക്കെ എന്നെ റോഡാ തരാക്കല്ലോ അല്ലേ? അപ്പൊ പാച്ചേട്ടൻ ഞങ്ങളോടെ കൂടാല്ലോ. എന്തിൽ തെണ്ടാനോ? ചേടാ, നിങ്ങളെ പറച്ചിൽ കേട്ടാതൊന്നും എനിക്ക് നോട്ടടിയാ തൊഴിലൊന്നും. എന്റെ കൈ കാശുണ്ടേ തരുവോ? ഉണ്ടെന്ന് തരുവോ ഇല്ലാഞ്ഞിട്ടല്ലേ. അപ്പൊ സപ്പോസ് ഉണ്ടെങ്കിലും തരില്ല. ഇങ്ങനെ വായും പൊളിച്ച് നടന്നാൽ എവിടുന്ന് ഉണ്ടാവും? കോളേജ് വെക്കേഷൻ അല്ലേ. ഒന്ന് ഈ വീട്ടിൽ പോവുക, അല്ലെങ്കിൽ സപ്പോസ് ഇതിന് ജോലിക്ക് പോവുക. ഇപ്പൊ തെണ്ടാൻ വരെ യൂണിയൻ മെമ്പർ ആവണം. മെമ്പർഷിപ്പിനുള്ള കാശുണ്ടേ പിന്നെ എന്തിന് തെണ്ടത്? നീ എന്ത് ജോലി ചെയ്യും? എന്റെ മാന്യതയെ ചോദ്യം ചെയ്യാത്ത എന്ത് ജോലിയും ചെയ്യും. മാന്യതയോ നിനക്കുണ്ടത്? നീ ഏതായാലും ഒരു കാര്യം ചെയ്യ്. ഇവിടെ വന്നിരിക്കുന്ന കെഴവൻ മേജർ ഇല്ലേ, ആ പെങ്കോന്തനോ, അയാളുടെ വീട്ടിൽ ഈ അല്ലറ ചില്ലറ ജോലിക്കൊക്കെ ഒരാളെ വേണം. നീ പോയിട്ട് അയാളെ കണ്ടത് വലിയ കാര്യമൊന്നുമില്ല. അത്താവണയൊന്ന് കാണും. എന്താ കുട്ടി ഇത്? എഴുന്നേൽക്കൂ. എനിക്ക് 9 വയസ്സുള്ളപ്പോൾ എന്റെ അമ്മ മരിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരമ്മയുടെ സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ എന്റെ അമ്മയെ കണ്ടു. അയ്യേ, അയലൊക്കെ താരങ്ങനും കാണും. ഗോവിന്റെ വീട് എവിടെയാ? കാസർഗോഡ്. ഒരു പാവപ്പെട്ട കുടുംബം, കെട്ടിക്കാരായ 9 സഹോദരിമാർ.
ബി എ പാസ്സായ ഞാൻ നാട് വിട്ടു. ഒരു ജോലിക്ക് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. ചുവപ്പ് നാട്, ഭയങ്കര ചുവപ്പ് നാട്. അങ്ങനെ ഒരു അസുഖമുണ്ടോ? അസുഖമല്ലമേ, റെഡ് ടേപ്പിസം. എന്റെ സർട്ടിഫിക്കറ്റുകൾ ഫയലിൽ കുടുങ്ങി. എടുക്കാൻ പറ്റില്ലേ? കുരുങ്ങിപ്പോയി. അയ്യോ കഷ്ടം. എന്നിട്ട് തീർന്നില്ല. ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു. എവിടെ വെച്ച്? ഒരു പഴഞ്ചൊല്ലി പറഞ്ഞതാണ്. അത് ശരി. ഹോട്ടലിൽ പാത്രം കഴി, ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്തു. എന്ത് ജോലിയും ചെയ്യാം. എന്റെ അമ്മ എന്നെ ഇവിടെ നിർത്തണം. അല്ല, എനിക്കിവിടെ ജോലിക്ക് ഒരാളെ ആവശ്യമുണ്ട്. പക്ഷേ ഇത്രയും വലിയ ശമ്പളം തന്ന. ശമ്പളം വേണ്ടമ്മേ, ഒരു മകൻ അമ്മയെ സഹായിക്കുന്നു എന്ന് കരുതിയാൽ മതി. അങ്ങനെ ഞാൻ നാളെ വന്ന് ജോയിൻ ചെയ്യാം. പോയാ.